ഞാൻ രാജേഷ് സബ്സിസി. ഇന്ന് നമുക്കൊരു പൊറശ്ശീരും ബോക്സ് ഒന്ന് ഓവർ ചെയ്യാം. പൊറശ്ശീരും ബോക്സ് അത് ഓയിൽ ലീക്ക് ആയിട്ടാണ് നമ്മൾ അഴിക്കുന്നത്. ഞാനൊരു സാൻഡ്രോ സിംഗിൻ്റെ പൊറശ്ശീരും ബോക്സ് ആണ്. നമുക്ക് എന്തോ തകരാറെന്ന് നോക്കാം. ഓയിൽ സീലാണോ അതിൻ്റെ റാക്കിന് എന്തെങ്കിലും തകരാറാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഓയിൽ സീലിൽ കിടക്കുന്ന ഈ വശമാണ് തേമാനം വന്നത്. നേരത്തെ വെള്ളം ഇറങ്ങിയിട്ടോ എങ്ങനെയോ ഇതിനകത്ത് തേമാനം ഈ ക്രോമിയം പോയേക്കാം. അപ്പോൾ ക്രോമിയം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓയിൽ സീൽ ഇട്ടാലേ നിൽക്കുള്ളൂ. ഈ സ്റ്റീറിംഗ് ബോക്സിൻ്റെ അകത്തൊരു ഓയിൽ സീൽ വരുന്നുണ്ട്. ഈ ഓയിൽ സീൽ നമുക്ക് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് പുതിയ ഓയിൽ സീൽ ഇടണം. ഈ ഓയിൽ സീൽ ഊരിയെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുപോലെ തന്നെ അഴിച്ച് വേറെ പുതിയത് ഇടാനും ചെറിയൊരു പ്രയാസമുണ്ട്. ഈ ഓയിൽ സീൽ എന്തായാലും നമ്മൾ അഴിക്കുമ്പോൾ മാറിക്കളയണം. കാരണം ഈ റാക്കേൽ കിടന്നിട്ട് റാക്കിന് അതിനകത്ത് തേമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തേമാനം റാക്കിനും ഉണ്ട്, ഓയിൽ സീലിനും ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് തന്നെ ഇട്ട് ക്ലിയർ ചെയ്യണം. ഇത് സീറും ബോക്സിൻ്റെ റാക്കിൻ്റെ ബുഷാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഈ യൂണിറ്റ് അഴിച്ചിരിക്കുന്നത് ഇതിനകത്ത് ലോക്കുണ്ട്. ഈ ലോക്ക് അടുത്ത് അത് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചുരുങ്ങും. ഈ ഇതിന് ലോക്കിനെ ചുരുക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാക്ക് പുറത്തോട്ട് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് അങ്ങ് ഊരിപ്പോരും. ഇതിൻ്റെ സീലാണിത്. ഈ സീലൂടെ നമുക്ക് മാറണം. ഈ സീറും ബോക്സിൻ്റെ അകത്ത് ഈ രണ്ട് റാക്കിന് രണ്ട് ഓയിൽ സീൽ വരുന്നുണ്ട്. അതുകൂടാതെ പിന്നി ഇൻസൈഡും ഒരു സീൽ വരുന്നുണ്ട്. ഈ ഓയിൽ സീൽ നമുക്കൊന്ന് മാറാം. നമ്മൾ സ്റ്റീറിംഗ് ബോക്സ് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റാക്കിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ ക്രോമിയം ചെയ്യുക. ക്രോമിയം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. എന്നാലാണ് അതിൻ്റെ ലീക്ക് പരിപൂർണമായിട്ട് മാറുകയുള്ളൂ. പിന്നെ ബോക്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഓയിൽ സീൽ ഉണ്ടെന്ന്. ഈ ഓയിൽ സീൽ മാറ്റുക. ഇത് ഇനി നമ്മൾ പുതിയ ഓയിൽ സീൽ അടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റാക്ക് യൂണിറ്റാണത്. ഇതിൻ്റെ പുറമെ ഒരു ഓയിൽ സീൽ വരും. ഈ ഓയിൽ സീലും മാറുക. അപ്പോൾ സ്റ്റീറിംഗ് ബോക്സിൻ്റെ അകത്ത് രണ്ട് ഓയിൽ സീൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിനിയൻ സൈഡിൽ ഒരു ഓയിൽ സീൽ വരുന്നുണ്ട്. ഈ മൂന്ന് ഓയിൽ സീൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ പ്രഷറിന് ഒരു യാതൊരു കുഴപ്പമില്ല. സ്റ്റീറിങ്ങൊക്കെ നല്ല ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് വരുന്ന പിനിയൻ്റെ പുറത്ത് വരുന്ന ഈ റിങ്ങുകളൊന്നും മാറണ്ട. കാരണം അത് അങ്ങനെ പ്രഷറിന് എന്തെങ്കിലും വേരിയേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ജെന്യുവിൻ സാധനം കിട്ടും. പക്ഷേ ജെന്യുവിൻ സാധനത്തിന് വളരെ വില കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ സീൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ വേറെ തകരാറൊന്നുമില്ലെങ്കിൽ ഓയിൽ സീൽ മാത്രം മാറിയാൽ മതി. ഈ ബോക്സിൻ്റെ ട്യൂബിനകത്ത് ഓയിൽ സീൽ ഇടുന്നതിന് മുമ്പ് ഒരു നൈലൺ വാഷുണ്ട്. ഈ വാഷ് ഇട്ട് വെച്ച് വേണം ഈ ഓയിൽ സീൽ ഇടാൻ. വാഷ് ഇട്ടിട്ടുണ്ട്, അതിന് പുറത്തെ ഓയിൽ സീലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ സീൽ അടിക്കാനുള്ള അതേ സൈസുള്ളൊരു ബോക്സ് വെച്ചിട്ടാണ് ഞാനത് പ്രസ് ചെയ്യുന്നത്. ഓയിൽ സീൽ ഞാൻ പ്രസ് ചെയ്ത് കയറ്റി. ഇനി നമുക്ക് റാക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ സൈഡ് റാക്ക് ബുഷുള്ള സൈഡിലുള്ള ഓയിൽ സീൽ ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ ഓയിൽ സീലിൻ്റെ ഈ മൊത്തം യൂണിറ്റ് ഈ സൈഡിൽ വരും. ഈ സൈഡിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റാക്കിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഈ ലോക്ക് പ്രസ് ചെയ്താൽ മതി. ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് കയറി ലോക്ക് ആയിക്കോളും. ഇനി നമ്മളത് ഊരിയെടുക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് പ്രസ് ചെയ്ത് ചുരുക്കുക. ചുരുക്കി കഴിഞ്ഞതിന് ശേഷം ഈ റാക്ക് പുറത്തോട്ട് തള്ളി എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് പോരും. ഈ റാക്കടക്കം തള്ളണം. റാക്കടക്കം തള്ളുമ്പോൾ ഇത് പുറത്തേക്ക് ഉരുപ്പോരും.
ഇതാണ് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പിനിയൻ. പിനിയന് രണ്ട് ഓയിൽസീലുണ്ട്. ഇത് പുതിയ ഓയിൽസീലാണ്, ഞാനത് മാറിയ ഓയിൽസീലാണ്. ഇത് തിക്കി ഉരി വേറൊണ്ടായിട്ട് ഷേപ്പ് ഔട്ടായത്. ഈ പിനിയൻ വരുന്ന ഓയിൽസീൽ ഈ കേസയിൽ ആദ്യം പ്രസ് ചെയ്യണം. ഈ വായവട്ടം കൂടി വശത്തേക്ക് വശത്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സ്പ്രിങ്ങുള്ള വശം താഴത്തേക്ക് വെച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ. അതിനുശേഷം ഇതിന് പുറമേ ഒരു ബെയറിംഗ് വരുന്നുണ്ട്, ഈ ബെയറിങ്ങും പ്രസ് ചെയ്യണം. ഈ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പിനിയൻ താഴോട്ട് ഇറക്കാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ ഒരു ബെയറിംഗും ഉണ്ട്, ഓയിൽസീലും ഉണ്ട്. അതിനുശേഷം ഒരു ലോക്കും വരുന്നുണ്ട്. ആ ലോക്ക് വന്നു കഴിഞ്ഞാൽ പിനിയൻ്റെ കേസിൽ നിന്ന് ഇത് കൂരാതെ സ്റ്റോപ്പായിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകും. പിന്നെ അതുപോലെ തന്നെ ഈ പിനിയന് നാല് പ്രഷറിൻ്റെ മറ്റേ ഓറിങ്ങുകളുണ്ട്. ഞാൻ മാറാത്തതിന് കാരണം ഇത് നല്ല ജെന്യൂനുമാണ്, നല്ലതുമാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഓയിൽസീൽ പ്രസ് ചെയ്തെടുക്കാം. ഈ ഓയിൽസീൽ തിരിച്ച് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പ്രിങ് ഓറിങ്ങുള്ള വശം, സ്പ്രിങ്ങുള്ള വശം താഴത്തേക്ക്. ഞാൻ അതിന് ഉപയോഗിക്കാൻ എടുത്തത് 22 ബോക്സാണ്. ഇത് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഓയിൽസിൽ നമുക്ക് ശരിക്കും ഒന്ന് പ്രസ് ചെയ്യാം. ഇത് കറക്റ്റ് ഇതിനോട് ചേർന്ന് വേണം ഇരിക്കാനായിട്ട് ഓയിൽസിലെ. ഇതിന് ശേഷം വേണം നമുക്കത് ബെയറിംഗ് ഇടാനായിട്ട്. ബെയറിംഗ് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിടണം. ഇതാണ് ബെയറിംഗ്. ഇനി ഓയിൽസീലിന് ശേഷം ബെയറിംഗ് നമുക്ക് പ്രസ് ചെയ്യണം. ഊരിയെടുക്കുന്ന സമയത്ത് ഇത് കെയർഫുള്ളായിട്ട് ഊരിയെടുക്കണം, കാരണം ഇത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലായി ബെയറിംഗ്, നീഡിൽ ബെയറിംഗ് ആയതുകൊണ്ട്. അപ്പോൾ ബെയറിംഗ് ഇടുന്നത് ഊരുന്നതും വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. പിനിയന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഓയിൽസീലുണ്ട്. ആ ഓയിൽസീൽ ഞാൻ ഈ പിനിയൻ്റെ കേസിൽ അടിച്ചിട്ടുണ്ട്. ഈ പിനിയൻ്റെ കേസ് ഈ ഓയിൽസീലിന് ശേഷം നമുക്കൊരു ബെയറിംഗ് അടിക്കണം. അപ്പോൾ ബെയറിംഗ് ഊരുന്നതും ഓയിൽസീൽ ഇടണമെന്നൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീഡിൽ ബെയറിംഗ് ആണ്, ആ ബെയറിംഗ് ഊരുമ്പോൾ തന്നെ ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് തെറ്റിയിടാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഷറൊന്നും കുഴപ്പമില്ല. ഇത് ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ ഓറിങ്ങുകളൊന്നും മാറിയിട്ടില്ല. ഇറിങ്ങൾ ഈ പ്രഷറിൻ്റെ ഈ റിങ്ങുകൾ ഇതൊക്കെ നല്ല റിങ്ങുകളാണത്. അപ്പോൾ ഇതിന് അത് തേമാനം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിത് മാറിയിട്ടില്ല. ഓയിൽസീലും ബെയറിംഗ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിനിയൻ്റെ ഇടയിൽ ഇറക്കണത്. ഇനി പിനിയനകത്ത് കയറ്റിട്ടേ, പിനിയനകത്ത് കയറ്റിട്ട് ഇതിനകത്ത് ബോക്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇനി എൻ്റെ ബോൾട്ടിട്ട് മുറുക്കാം. ബോൾട്ടിട്ട് മുറുക്കിയിട്ട് സീല് ഇത് പ്രസ് ഇത് സീല് പ്രസ് ചെയ്യണം. സീല് പ്രസ് ചെയ്തിട്ട് ഇവിടെ ലോക്ക് കൂടി ഉണ്ട്, ലോക്ക് കൂടി ഇടണം നമുക്ക്. ഇനിയിപ്പോൾ ഇനി ഡാമ്പറിൻ്റെ ബുഷ് ഇടാം. ബുഷേ ഈ ഡാമ്പറിൻ്റെ ബുഷ് ഇട്ടിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പ്ലേ സെറ്റ് ചെയ്യണം. പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ സ്റ്റീറിങ്ങിന് അടിയില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ സ്പ്രിങ്ങും നെട്ടാണത്. ഈ നട്ട് പിനിൻ്റെ അടിയിൽ നട്ടാം. പിനി നേരെ താഴെ ചെന്നിട്ട് ബെയറിംഗ് ഉണ്ട്, ആ ബെയറിംഗിൻ്റെ അടിയിൽ ചെന്നിട്ട് മുറുകുന്നത് പിന്നീട് മുകളിലേക്ക് ഉരി പോരായിരിക്കാൻ വേണ്ടി. നമ്മൾ ഡാമറിലെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോൾ ആ ടൈറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ വീല് ഫ്രീ ആണോ നോക്കും, അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ റാക്കിനോ ഒക്കെ അടി വരും. ബോക്സൊക്കെ ഓവർഹോൾ ചെയ്ത് കഴിഞ്ഞു, പൈപ്പും എല്ലാം ഫിറ്റ് ചെയ്തു, റാക്കൻ്റും ടയറോഡൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ അസംബ്ലി ആയി.
ഇനി നമുക്കത് വാഹനത്തിൽ ഫിക്സ് ചെയ്യാം. ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ലീക്കൊന്നും കാണുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കേ.